ഇല്ല, വീട്ടിലേക്ക് അവൾ പോകാൻ സാധ്യതയില്ല. അവിടെ ആരും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അധിക ദൂരം പോയിരിക്കാനും ചാൻസ് ഇല്ല. അറ്റ് എനി കോസ്റ്റ് അവളെ ഒരു മണിക്കൂറിനകം എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ ഏട്ടാ, എനിക്കൊരു സംശയമുണ്ട്. എന്താ? അവളെ ഇവിടുന്ന് കടത്തിയത് സിദ്ധു ആവാൻ ചാൻസ് ഇല്ലേ? കലാക്ഷേത്രയിൽ നിന്ന് ഇവിടെ എത്തിയവരുടെ കൂട്ടത്തിൽ കീർത്തിയില്ല. നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം അവൾ ഇറങ്ങി ചെന്ന് കാണും. സിദ്ധുവും കീർത്തിയും ചേർന്ന് അവളെ ഇവിടുന്ന് കൊണ്ടുപോയി കാണും. ഒരു സംശയം വേണ്ട, അത് തന്നെയാ നടന്നിരിക്കുന്നത്. എങ്കിൽ അവളെ ഇവിടെ വരുത്താൻ എനിക്ക് അറിയാം. ഞാൻ എടുക്കുന്നില്ല. എടുക്കുന്നതാവും നല്ലത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുന്ന സംശയം തോന്നിട്ടാവും വിളിക്കുന്നത്. എടുക്കാതിരുന്ന സംശയം കൂടും. ചേച്ചി പറഞ്ഞത് ശരിയാ. ഫോണെടുത്ത് സാർ വേറെ എന്തെങ്കിലും തിരക്കിലാണെന്ന് പറഞ്ഞാ മതി. എന്താടാ, നീ ഇപ്പൊ എവിടെയാ? അത് പിന്നെ, ഞാനൊരു മീറ്റിംഗിലാ. വേലയും കൂലിയില്ലാത്ത നിനക്ക് ഇന്ന് എന്ത് മീറ്റിംഗ് ആടാ? ജോലിക്കാരത്തിന് വേണ്ടിയുള്ള മീറ്റിംഗാ. കാവ്യയും കീർത്തിയും വിചാരിച്ച നിനക്ക് എന്ത് ജോലിയാ കിട്ടുക? കലാക്ഷേത്രയിലെ കുച്ചിനിക്കാരൻ്റെയോ? അവരുടെ കൂടെയാ നീ ഇപ്പോൾ ഉള്ളതെന്നും എങ്ങോട്ടോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. മര്യാദയ്ക്ക് തിരിച്ചു വാ. നീ എന്തായി പറയുന്നേ? എൻ്റെ ഒപ്പം ആരുമില്ല. ഉറപ്പാണോ? അതെ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയണം? അല്ല, നീയും കാവ്യയും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ ഫാമിലി കോർട്ട് സ്വീകരിച്ചില്ലേ? എന്നിട്ടും നീ എന്തിനാ കാവ്യ അന്വേഷിക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും നീ എന്താ എന്നോട് പൊട്ടം കളിക്കാണോ? മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് കാവ്യ ഇവിടെ തിരിച്ചെത്തിക്കണം. എടാ, കാവ്യ എവിടെയാണെന്ന് എനിക്കറിയില്ല. ശരി, സമ്മതിച്ചു. അവൾ എവിടെയാണെന്ന് പോലും നിനക്കറിയില്ല. പക്ഷേ അവളും ശ്രീജിത്തും തമ്മിലുള്ള വിവാഹത്തിന് ഇനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അതിനകം കാവ്യ ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ അവളുടെ അമ്മയും മുത്തച്ഛനും കല്യാണിയും ഇവിടുന്ന് തിരിച്ചു പോവില്ല. ആകെ പിടിവിട്ട് നിൽക്ക്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഇന്നത്തെ കാര്യങ്ങൾ നടന്നേ പറ്റൂ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്ത് ക്രൂരതയും. എടാ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാൻ ചെയ്യുക. വേണ്ട, നീ എന്നെ വിളിക്കണ്ട. അവളുമായി ആലോചിച്ച് മറുപടി പറയാനാ നീ സമയം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനി ഒരാലോചനയും വേണ്ട, അവളെയും കൊണ്ട് തിരിച്ചു വാ. ഹലോ, ഹലോ, ഹലോ. അവള് വരും. ഇനി പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയില്ല. ഇനി ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് തിരിച്ചു പോവാം. ചേട്ടനെ മറന്ന് വക്കീലിനെ സ്വീകരിക്കാൻ നിനക്ക് പറ്റുമോ ചേച്ചി? വേറൊരു വഴി എന്റെ മുൻപിലില്ല മോളെ. ആരാധകരുടെ മുൻപിൽ സ്വന്തം ഇമേജ് നിലനിർത്തണം എന്നുള്ള വാശി ജീവി ഒരു ഭ്രാന്തനാക്കിയിരിക്കുക. ആദ്യമേ തന്നെ കാവ്യ രണ്ടാം വിവാഹത്തിനെ എതിർത്തിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം വരില്ലായിരുന്നു. ഞാൻ എതിർത്തു സിദ്ധാർത്ഥ്. ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് തീർത്തും പറഞ്ഞു. പക്ഷെ വീഡിയോ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തെ കാണിക്കുമെന്നായിരുന്നു അവസാന ഭീഷണി. അതൊക്കെ അവന്റെ അടവല്ലേ? വീഡിയോ ലീക്കായാൽ സ്വന്തം ഇമേജ് തകരുമെന്ന് പേടിക്കുന്നവൻ ഒരിക്കലും സ്വന്തം ഫേസ്ബുക്ക് പേജിൽ അതിടില്ല. എന്നെ വഞ്ചിച്ച ഭാര്യ എന്നെ തലക്കെട്ടിലാണ് അത് ഇടുന്നതെങ്കിലും പാവം ജീവയോട് ആരാധകർക്ക് സഹതാപവും വഞ്ചകയായി എന്നോട് വെറുപ്പും തോന്നില്ലേ? അതായിരുന്നു പദ്ധതി. നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞിട്ട് ഈശ്വര മഠത്തിലെ ബാൽക്കണിയിലൂടെ രക്ഷപ്പെടുമ്പോൾ ശ്രീയുമായുള്ള രണ്ടാം വിവാഹത്തെക്കാൾ ഭേദം വീഡിയോ ലീക്കായ നാണക്കേടാണെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പോഴും എനിക്ക് തോന്നാ തന്നെ ചേച്ചി. അല്ല മോളെ, നമ്മുടെ അമ്മയും മുത്തച്ഛനെയും കല്ലുമോളെയും വെച്ചല്ലേ ജീവ വിലപേശുന്നത്. അവരുടെ ജീവൻ അപകടത്തിലാക്കിയിട്ട് ഞാൻ എങ്ങനെ എന്റെ തീരുമാനം നടപ്പാക്കും? ഭീഷണിപ്പെടുത്താനല്ലാതെ അവരെ ഒന്നും ചെയ്യാൻ ജീവയ്ക്ക് കഴിയില്ല. സിദ്ധാർത്ഥ് ഇപ്പൊ സംസാരിച്ചത് നിങ്ങളുടെ പഴയ ചങ്ങാതി ജീവയെ കുറിച്ചാണ്.
എന്റെ കണ്ണേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പുതിയ ജീവ സ്വന്തം സ്റ്റാർഡം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നവനാണ്. അത് നിലനിർത്താൻ അയാൾ എന്തും ചെയ്യും. ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഭാര്യയെ ക്രൂരമായി അപഹസിച്ച ജീവ, അവളുടെ ഭാഗം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നിഷ്കരണം വിവാഹമോചനം നേടിയ ജീവ, സ്വന്തം വീട്ടിൽ നിന്നും അവൾ ഇറങ്ങുന്നത് രണ്ടാം വിവാഹം കഴിച്ചിട്ടാവണമെന്ന് തീരുമാനിച്ച ജീവ, ആ ജീവയ്ക്ക് തന്റെ തീരുമാനം നടപ്പായില്ലെങ്കിൽ മുൻ ഭാര്യയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനും കഴിയും. അമ്മയും മുത്തശ്ശനെയും കരുതിയാണ് ഞാൻ ജീവിയെ വിവാഹം കഴിച്ചത്. ഇടയ്ക്കെപ്പോഴും ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് എന്റെ തെറ്റ്. എന്റെ കുടുംബത്തേക്കാൾ ഉപരി കണ്ണേട്ടനെയും അച്ഛമ്മയും ഈശ്വരൻ മടത്തെയൊക്കെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയായിട്ട് കരുതിക്കോളാം. എന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ രണ്ടാം വിവാഹത്തിന് തയ്യാറാവുക. തിരിച്ചു പോവാം. കളിപ്പിച്ച് കടന്നു കളയാനായിരുന്നു അവളുടെ പ്ലാന്. കയ്യോടെ പിടികൂടി, ഉടനെ അവൾ ഇങ്ങോട്ട് എത്തും. അരുതാത്ത നടക്കാതിരിക്കാൻ വേണ്ടിട്ടാ എന്റെ മോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും, പക്ഷേ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. എന്റെ മോളും ഞങ്ങളും ഇതിന് സമ്മതിക്കില്ല. ഇനി ഈ വിവാഹം മുടക്കണമെങ്കിലേ അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അല്ല, അതിന് അവസരം കിട്ടില്ല. വന്ന പാടെ പിടിച്ച് താലി കെട്ടിക്കാനാവും ജീവയുടെ പ്ലാൻ. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് വധുവിന്റെ അമ്മ മരിച്ചാലോ? കല്യാണം മാറ്റി വെക്കില്ലേ? അയ്യോ, ഹരിദാത്തൊന്നും പറയല്ലേ മോളെ. ഹരിദാത്തതല്ലച്ചാ, ആദ്യ ഭർത്താവുമായി നിയമപരമായി ബന്ധം വേർപെടുത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളുടെ താലിക്ക് മുൻപിൽ എന്റെ മോള് തലകൊലിച്ച് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതിനു മുന്നേ ഞാൻ അങ്ങ് പോവും. ആരും എങ്ങും പോകില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് നമ്മൾ പലപ്പോഴും കരുതും. പക്ഷേ അവസാന നിമിഷം നമ്മുടെ തുണയ്ക്കെത്താൻ ദൈവം ആരെയെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും. ഇക്കുറിയും മഹേശ്വരൻ കാത്തോളൂ. ഈശ്വരന്മാർക്ക് ഇതിൽ ഇനി ഒന്നും ചെയ്യാനാവില്ല മോപ്പിനെ. ഇനി നിങ്ങൾക്കായിട്ട് രക്ഷകന്മാരൊന്നും അവതരിക്കാനും ഇല്ല. അത് നിങ്ങളുടെ തോന്നല. രക്ഷകനായി ദൈവം വരും. അത് തൂണിൽ നിന്നായാലും തുരുമ്പിൽ നിന്നായാലും സത്യം. ശിവാനി, എനിക്കിപ്പോ ഒരു മെസ്സേജ് വന്നു. നീ എന്താ ആളെ കളിയാക്കാണോ മോളെ? അമ്മയ്ക്ക് മെസ്സേജ് വന്നു അല്ലേ? നിനക്ക് കിട്ടിയോ? അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവൾ അയച്ചതാ അത്. ഞാനോ? അതെ, ഏട്ടന് വീഡിയോ അയക്കാൻ വേണ്ടി നീ എടുത്ത സിമ്മിൽ നിന്നാ മെസ്സേജ് വന്നിരിക്കുന്നെ. ഞാനങ്ങ് ഭയന്നു പോയി. പറയടി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? സത്യമായിട്ട് ഞാനല്ല മെസ്സേജ് അയച്ചത്. നിന്റെ കയ്യിലിരുന്ന നമ്പറിൽ നിന്ന് പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് വരും? ഫോണിൽ വല്ല കുട്ടിച്ചാത്തനും ഉണ്ടോ? അതിനാ സിമ്മും മൊബൈലും ഇപ്പൊ എന്റെ കയ്യിലില്ല. ഇല്ലെന്നോ? അതെ, കുറെ ദിവസമായിട്ട് അത് ഉപയോഗിക്കാറില്ലായിരുന്നല്ലോ. ഇന്നലെയോ അത് കാണാനില്ലെന്ന് അറിഞ്ഞ. എന്നിട്ട് നീ എന്താ അത് ഞങ്ങളോട് പറയാതിരുന്നേ? നീ വഴക്ക് പറയുന്നു പേടിച്ചിട്ടോ? കള്ളം പറയാ നീ. വേറെന്തോ കളി നീ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതല്ലേ സത്യം? അല്ല, നമ്മുടെയൊക്കെ ജീവിതം വെച്ച് ഞാൻ എന്തിനു കള്ളം പറയണം? ഈ അവസാന നിമിഷത്തിൽ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. കാവ്യ നിരപരാധിയാണെന്ന് ജീവ തിരിച്ചറിയും എന്നല്ലേ മെസ്സേജിൽ പറഞ്ഞത്? തൽക്കാലം നമുക്ക് അത് തടയാനുള്ള വഴി നോക്കാം. അതെ, അവളുടെ വിവാഹം കഴിയുന്നവരെ ഒരു തെളിവ് ഏട്ടന്റെ കയ്യിൽ കിട്ടരുത്.
ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ജസ്റ്റ് സ്റ്റേ ഓൺലൈൻ. യെസ്, വന്നോളൂ. മോളെ, അവൻ ഫോൺ നോക്കുന്നുണ്ടല്ലോ. തെളിവ് ഫോണിൽ എത്തിക്കാണോ? ഏയ്, ഏട്ടന്റെ മുഖത്ത് വല്ല ഞെട്ടലും ടെൻഷനും ഒന്നും കാണുന്നില്ല. ഇത് വേറെന്തോ. എന്നാലും സൂക്ഷിക്കണം. ആ മൊബൈലിൽ ഉണ്ടായിരുന്ന വീഡിയോ വീണ്ടെടുത്ത് ആരെങ്കിലും ജീവയ്ക്ക് അയച്ചു കൊടുത്താൽ പണി പാളും. അതാ എന്റെയും പേടി. ഫുൾ വിഷ്വലിൽ ഒരിടത്ത് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന വന്നിട്ടുണ്ട്. അത് ജീവയുടെ കൈ കിട്ടിയ നമ്മൾ എല്ലാവരും പുറത്താ. ഞാനെങ്ങനെ പുറത്താവും? ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. എന്ന് കരുതി രക്ഷപ്പെടാൻ നമ്മ കരുതണ്ട. ഞാൻ പെട്ട എല്ലാത്തിനെയും കൊണ്ടേ പോവും. സാർ ഇവിടെ നിൽക്കായിരുന്നു. ജയ, എന്താ കയ്യില്? സാറിന് കൊടുക്കാൻ വേണ്ടി ഒരാൾ എന്നെ ഏൽപ്പിച്ച കവറായത്. ഏട്ടാ, സിദ്ധു എവിടെ വരെ എത്തിയെന്ന് വിളിച്ചു ചോദിച്ചോ? ഇല്ല. എന്താ മോളെ? അല്ല, മുഹൂർത്തം ആവാറായെന്ന് പൂജാരി പറയുന്ന കേട്ടു. ഇതിനൊക്കെ എന്ത് മുഹൂർത്തം? ഏത് നേരത്തായാലും ഇന്ന് കല്യാണം നടക്കണം, അത്രേ ഉള്ളൂ. എന്നാലും നീ ഒന്ന് വിളിച്ചു നോക്ക് മോനെ, അവര് പ്ലാൻ മാറ്റി മുങ്ങിയാലോ. അത് ശരിയാ, വിളിച്ചു നോക്കാം. സിദ്ധു ഫോൺ എടുക്കുന്നില്ലല്ലോ. എങ്കിൽ കുഴപ്പമോ മോനെ, ഒന്ന് അന്വേഷിച്ചു പോണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ആരായിരിക്കും ഇതെനിക്ക് തന്നു വിട്ടത്? എന്താ മോനെ അത്? അറിയില്ല അളിയമ്മ, കത്താണെന്ന് തോന്നുന്നു. കൂടെ എന്തോ ഒരു ചെറിയ സാധനവും, പെൻഡ്രൈവ് ആയിരിക്കും. അയ്യോ മോനെ, കാലം വല്ലാത്തതാ. നിന്നെ തകർക്കാൻ വല്ല ശത്രുക്കളും ലെറ്റർ ബോംബ് അയച്ചതാണെന്ന് അറിയില്ലല്ലോ. ഏയ്, ഇത്ര ചെറിയ ബോംബ് ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റില്ല. ഇത് പെൻഡ്രൈവ് തന്നെയാ. മോനെ, ഇങ്ങനെ ഓരോരോ സാധനത്തിലല്ലേ ബോംബ് വയ്ക്കുന്നത്? ചെറിയ ചിപ്പിൽ പോലും വെക്കാത്രേ കുഞ്ഞു ബോംബ്. ഇത് അത്ര കുഞ്ഞു ബോംബാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധു ഏട്ടത്തെ കൊണ്ട് വന്നു. ഏട്ടൻ പറഞ്ഞതുപോലെ അവരെ പുറത്തു നിർത്തിയിട്ടുണ്ട്. എന്തിനാ പുറത്തു നിർത്തിയിരിക്കുന്നേ? വിവാഹ സ്ഥലത്ത് നിന്ന് ഒളിച്ചോടിയ വധു വീണ്ടും തിരിച്ചെത്തിയതല്ലേ? എനിക്ക് തന്നെ അവളെ സ്വീകരിക്കണം. വാ. ജീവി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പോയിക്കോ മോളെ. കാവ്യെ വീണ്ടും ഈ ഊരാക്കുടുക്കിൽ പെടുത്തിയത് നിങ്ങളാ? ഞങ്ങളോ? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മനുഷ്യപ്പെട്ട് തീരെയല്ലാതെ നിങ്ങളുടെയൊക്കെ ജീവൻ വെച്ചാ ജീവയെന്ന് വിലപേശിയത്. പിന്നെ എങ്ങനെ കാവ്യക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റും?
ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സിദ്ധാർത്ഥ്. ഇവരിവിടെയല്ല, കലാക്ഷേത്രയിലിരുന്നാലും ഇത് തന്നെ സംഭവിച്ചാൽ എന്റെ കുടുംബത്തിന്റെ വേദനയൊന്നും എന്റെ മുൻ ഭർത്താവിനൊരു പ്രശ്നമേ അല്ല. വധു എത്തിയല്ലോ, വരണം വരണം. വധുവിനെ മാലയിട്ട് സ്വീകരിക്കുന്ന പതിവില്ലാത്തതിനാല് കൊരവിട്ട് സ്വീകരിച്ചാലോ? മുഹൂർത്തമായല്ലോ ഏട്ടാ, ഇനി ഇവളെ കല്യാണ സാരി ഉടുപ്പിക്കാൻ നിന്നാ സമയം പോവും. തന്നെയല്ല, വീണ്ടും ഒളിച്ചോടാനുള്ള സാധ്യത കൂടി നമ്മൾ കാണണം. ആ അതെ അതെ, ഇനി പുടവ എടുക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഈ പെൻഡ്രൈവിലുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മൊബൈലിൽ നിന്ന് വീണ്ടെടുത്ത വീഡിയോ ആവും ഇതില്. ഇത് നമ്മുടെ കൈ വെക്കണ്ട, നശിപ്പിച്ചു കളയാ. മംഗളകർമ്മത്തിന് വേണ്ടി ഗണപതി ഹോമം നടത്തിയ ഹോമകുണ്ടം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഈ പെൻഡ്രൈവിനൊപ്പം കാവ്യയുടെ പരിശുദ്ധിയും നമുക്കങ്ങ് ഹോമിക്കാം. യെസ്. നിങ്ങൾ എന്താ ഈ കാട്ടിയത്? മറ്റു വസ്തുക്കൾ ഹോമകുണ്ടത്തിൽ ഇടാൻ പാടില്ലെന്ന് അറിയില്ലേ? ഈ വസ്തു എരിഞ്ഞിറങ്ങിയിട്ട് തന്നെ തിരുമാനി എന്ന് കരുതി ഹോമകുണ്ടത്തിലാണോ ഇടേണ്ടത്? ഇത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. അയാൾ ഏട്ടനോട് പറയാൻ തോന്നുന്നു. ഹോമകുണ്ടത്തിൽ അന്യവസ്തുക്കൾ ഹോമിക്കുന്നത് അപശകുനമാണ്. അതിവിടെ നടന്നിരിക്കുന്നു. അപശകുനം നടന്നു? അതെ, അത് ചെയ്തതേ ഇവരാ. അപ്പൊ പിന്നെ ഈ കല്യാണം നടത്താതിരിക്കുന്നതും നല്ലത് അല്ലേ? അപശകുനം കണ്ടതിനാൽ ഈ വിവാഹം നിർത്തിവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നിങ്ങളെന്ത് തോന്നിയാസി പറയുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം ഒരുക്കി ഇത്രയും ആളെ വിളിച്ചു കൂട്ടിയത്? കല്യാണം നിർത്തിവെക്കാൻ എതിർപ്പുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എതിർപ്പുണ്ട്, ഇന്ന് തന്നെ വിവാഹം നടത്തിയേ പറ്റൂ. വധുവിനും സമ്മതമാണെങ്കിൽ നടത്തിയേക്കാം. ഇന്നൊരു ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളോടല്ല എനിക്ക് നന്ദിയുണ്ട്. എന്റെ ഭാര്യയുടെ വിവാഹം മറ്റൊരാളുമായി നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഈ കല്യാണം നിശ്ചയിച്ചതും നടത്താൻ പ്ലാൻ ചെയ്തത് ഏട്ടനല്ലേ? എന്നിട്ടിപ്പോ പിന്മാറുന്ന ശരിയാണോ? ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഈ കല്യാണം നിശ്ചയിച്ചതും നടത്താൻ പ്ലാൻ ചെയ്തത് ഏട്ടനല്ലേ? എന്നിട്ടിപ്പോ പിന്മാറുന്ന ശരിയാണോ?
കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത് മുഴുവൻ നീയാ. ഞാനോ? അതെ, എന്റെ ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണക്കാരി നീ ഒറ്റ വരുത്തിയ. അച്ഛമ്മയുടെ വീഴ്ചയ്ക്ക് കാരണമായ ആ വീഡിയോ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് പിന്നിൽ നിന്റെ കുബുദ്ധിയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിഷേധിച്ച എന്റെ കൈയുടെ ചൂട് നീ വീണ്ടും അറിയും. ഇവിടെ ഇവിടുന്ന് പുറത്താക്കാൻ, ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നീ ഒരുക്കിയ കെണിയായിരുന്നു ആ വീഡിയോ. ആയിക്കോട്ടെ, ആ വീഡിയോ എടുത്തത് ഞാനാണ് തന്നെ ഇരിക്കട്ടെ. എന്നാലും ഇവിടെ തെറ്റുകാരി അല്ലാതാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു തീരുന്നവരെ നീ ഒരു അക്ഷരം വേണ്ടി പോരുന്നു. ആ വീഡിയോ കണ്ട നാൾ മുതൽ ഇങ്ങനെ ഒരു തെറ്റ് എന്നോട് ഇവൾ ചെയ്യുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ ഇവൾക്ക് അനുകൂലമായി ചിന്തിക്കാൻ തുടങ്ങിയോ അപ്പോഴൊക്കെ നീ എന്നെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചു. ഇളയമ്മയും നീതുവിനെയും കൂട്ടുപിടിച്ച് കാവ്യയെ കൂടുതൽ മോശക്കാരിയായി ചിത്രീകരിച്ചു. അജ്ഞാതന്റെ ഫോൺ വിളിയിലൂടെ എന്റെ മനോനില വരെ തെറ്റിക്കാൻ ശ്രമിച്ചു. സത്യത്തെ എക്കാലവും മറച്ചു വെക്കാൻ നിനക്കെന്നല്ല ആർക്കും ആവില്ല. ഇപ്പൊ എന്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധിക്ക് മറ്റാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? കാവ്യയ്ക്ക് വേണ്ടി അടുത്ത ജന്മം വരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്നൊക്കെ കേട്ടപ്പോ